ఆకాశవాణి మంచేరి ఎఫ్ఎం. సాహిత్యవేది പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും സാഹിത്യവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ വിമീഷ് മണിയൂരിന്റെ പ്രഭാഷണം, സംഗീത ഗൌസ്, വിഎം ബഹിയ എന്നിവരുടെ കവിതകൾ, ശങ്കരനാരായണൻ മലപ്പുറം, അശോക് കുമാർ പെരുവ എന്നിവരുടെ കഥകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം വിമീഷ് മണിയൂരിന്റെ പ്രഭാഷണം, അവതരണ കവിതയിലെ പ്രവാഹങ്ങൾ. കവിയും നിരൂപകനുമായ വിമീഷ് മണിയൂർ പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. മലയാളത്തിലെ പുതുകവിതയുടെ സ്വഭാവ വിശേഷങ്ങളെപ്പറ്റിയുള്ള സോദാഹരണ അവഗ്രഥനമാണ് ഈ പ്രഭാഷണം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വേരുപിടിച്ചതും പിന്നീട് അങ്ങോട്ടുള്ള ദശകങ്ങളിൽ കരുത്താർജിച്ചതും 90s പ്രത്യക്ഷപ്പെട്ടതും 2000s പച്ചവെള്ളം പോലെ വ്യാപിക്കപ്പെട്ടതുമായ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങളോടും അതുൽപ്പാദിപ്പിച്ച മൂല്യങ്ങളോടുമുള്ള വൈരുദ്ധ്യാത്മകമായ സമീപനങ്ങളുടെ ആകെത്തുകയാണ് നിലവിൽ കേരളത്തിലെ സാഹിത്യം, പ്രത്യേകിച്ച് കവിതയും എന്നും പറയേണ്ടി വരും. ഈ സമീപനത്തെ കുറിക്കാനാണ് അവതരണ കവിത എന്ന പദസംയുക്തം ഉപയോഗിച്ചത്. ഇത് സമ്മതിക്കുന്നതാണ് ഡി ബെഞ്ചമിൻ്റെ വാക്കുകൾ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മൂടുപടമില്ലാത്ത ക്യാപിറ്റലിസ്റ്റെ പുണർന്നതും മാധ്യമങ്ങളുടെ സ്വാധീനം സർവവ്യാപിയായതും ശാസ്ത്രസാങ്കേതിക വിദ്യകളിലൂടെ സ്ഥലകാലങ്ങളെ കീഴടക്കിയതും നമ്മുടെ ജീവിതശൈലിയെയും കാഴ്ചപ്പാടിനെയും ഒരളവോളം മാറ്റിയിട്ടുണ്ട്. പുതിയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നുണ്ടായ കവിത എങ്ങനെയാണ് പുതിയ കാലങ്ങളിൽ ജീവിച്ചുകൊണ്ട് പ്രതിപ്രവർത്തനങ്ങൾ സാധ്യമാക്കിയത് എന്ന് പരിശോധിക്കുകയാണിവിടെ. 1999 പുറത്തിറങ്ങിയ ഇന്ന് ശ്രദ്ധേയനായ കവി കൽപ്പറ്റ നാരായണൻ്റെ ഒഴിഞ്ഞ വൃക്ഷച്ചായയിൽ എന്ന കൃതിയിലെ രചനകൾ ഈ അർത്ഥത്തിലാണ് ഇവിടെ പരാമർശിക്കുന്നത്. കൽപ്പറ്റ നാരായണൻ എഴുതുന്നു, വിനോദത്തിനായി തൻ്റെ മകനെ തത്തയാക്കിയ മാന്ത്രികൻ പെട്ടെന്ന് മരിച്ചുപോയി. ആരവനെ പൂർവ്വസ്ഥിതിയിലാക്കും? തത്തകളവനെ കൂട്ടത്തിൽ കൂട്ടുമോ? ഈ പറയുമ്പോഴുള്ള ധർമ്മസങ്കടങ്ങൾ കവികൾ നേരിട്ടിരുന്ന ഒരു കാലത്തെ ഭംഗിയായി വരച്ചു കാട്ടുന്നുണ്ട് ഈ കവിത. ഒരു കൂട്ടത്തിലും പെടാത്ത മനുഷ്യരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥയെ കൃത്യമായി അടയാളപ്പെടുത്താനും ഒരു തിരിച്ചുപോക്ക് അത്ര എളുപ്പം സാധ്യമാകില്ലെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കൂടിയും ഈ വരികൾ പ്രതിനിധാനം ചെയ്യുന്നു. ഏതൊരാളും സാമാന്യന അനുഭവിക്കുന്ന ഒന്നിൻ്റെ തൻ്റേതായ അളവിൽ കവിതയിൽ തീർത്തും വ്യക്തിപരമായി പ്രകാശിപ്പിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം കൂടി ഈ കവിത നിറവേറ്റുന്നുണ്ട്. 1000 നിന്ന് 5 ചുരുക്കേണ്ടി വരുന്ന ഒരു ബോധ്യം കവിതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വായിക്കും തോറും പെരുകുന്ന ഒരു വൈദ്യുത കാന്തിക തരംഗമായി ആവർത്തിക്കുന്നുമുണ്ട്. അടുക്കളക്കുറിപ്പുകളിൽ OM രാമകൃഷ്ണൻ എഴുതുന്നു, മുറിവുണ്ടാക്കുന്നതാരാണ്? ഈറ്റുവായയിൽ തെറിച്ച ചോരത്തുള്ളികളോട് അമ്മ ചോദിച്ചിട്ടുണ്ടാവുമോ? മുറിവുണക്കുന്നതും മുറിവുണ്ടാക്കുന്നതും ആരാണെന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്നതിനേക്കാൾ അത് തൻ്റെ കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നതാണ് ആ വരികളുടെ പ്രത്യേകത. ഞങ്ങൾക്ക് ഈ ലോകത്തെ വിവേചിച്ചറിയാൻ കഴിയുന്നുണ്ടെന്നും മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക അജണ്ടകളെ തിരിച്ചറിയാനാവുന്നുണ്ടെന്നും അറിയുന്ന പ്രഖ്യാപനങ്ങളായി ഈ വരികൾ മാറുന്നുണ്ട്. ബിജു കാഞ്ഞങ്ങാട് എന്ന കവി എഴുതുന്നു, കാട്ടിലാണ്, മരച്ചോട്ടിലാണ്, കാണാത്ത പക്ഷിയുടെ മൂളൽ തേടി നമ്മൾ ഇനിയും പോയിട്ടില്ലാത്ത വഴിയിലാണ്. ഇനിയും പോയിട്ടില്ലാത്ത കാട്ടിൽ, മരച്ചോട്ടിൽ, വഴിയിൽ ഭാഷയെ തിടമ്പേറ്റുന്ന ഒന്നായി അവതരണ കവിത മാറുന്നു. അത് ഭാഷയിൽ പുതിയൊരന്വേഷണത്തിന് തുടക്കമിടുന്നു. പരിചിതമായ ഇടങ്ങളിലും ഒരു ലോകമുണ്ടെന്ന് അത് കണ്ടെത്തുന്നു. എത്തിച്ചേരാവുന്ന എല്ലായിടങ്ങളിലേക്കും വാക്കുകളുടെ ചെറുതമനിയിൽ കാത്തിരിപ്പായും വഴിനടക്കലായും കവി എന്ന സാധാരണക്കാരൻ അലയുന്നു. ബിജു കാഞ്ഞങ്ങാട് തുടരുന്നു, ഇലയൊച്ച വീഴുന്നുണ്ട്, കിളിയൊച്ച കേൾക്കുന്നുണ്ട്, ഈ കിളി എൻ്റേതെന്ന് ഓരോ മരവും പറയുന്നുണ്ട്. ഇതിൻ്റെ ചെരിവിൽ വീണ നനഞ്ഞ പുതപ്പ് ആരെടുത്തു മാറ്റും? മഞ്ഞുവഴികൾ കടന്ന് എങ്ങനെ എത്താനാണ് എൻ്റെ ഒച്ച? കവിത തുടരുമ്പോൾ ഇലകൾ ഒച്ചുകളായി ഇഴഞ്ഞിഴഞ്ഞു വീഴുന്ന മാന്ത്രികതയിലേക്ക് കവി കണ്ണുതുടിക്കുന്നു. ഓരോ മരവും എൻ്റേതാണെന്നും എല്ലാറ്റിലും എനിക്കൊരിടമുണ്ടെന്നും ഞാൻ കൂടിച്ചേർന്നതാണ് മനുഷ്യവംശമെന്നും കവി ഉറപ്പു തരുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ കവിത എത്തിച്ചേരുന്നത് മഞ്ഞു വഴികൾ കടന്ന് എങ്ങനെ എൻ്റെ ഒച്ച എന്ന ആകുലത പങ്കുവെക്കുമ്പോൾ പോലും കഴിയാവുന്നിടത്തോളം കടന്നു ചെല്ലുന്ന പ്രതിരോധങ്ങളെ കവച്ചു വിൽക്കാൻ നോക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടെത്തുന്നു. മനുഷ്യൻ കേന്ദ്രസ്ഥാനത്തു നിൽക്കാത്ത
ഒരുപാട് സന്ദേഹങ്ങളെ പേരുപിടിപ്പിക്കുന്ന അവതരണ കവിതയിൽ കവിതയുടെ പുതിയ ലോകം തുടരുന്നുണ്ട്. ലോകം നന്നാവുന്നു എന്നതിൻ്റെ സൗന്ദര്യതലത്തെ അത് ചേർത്ത് നിർത്തുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ നിഗൂഢമായ രാഷ്ട്രീയ സാമ്പത്തിക തലങ്ങളെ പൊളിച്ചെഴുതുന്നുമുണ്ട്. രാമകൃഷ്ണൻ ചുഴലി എഴുതുന്നു: നിൽപ്പിൻ്റെ സമാധിയിൽ ചിക്ലും ചിക്ലും അനുഗ്രഹിക്കുന്ന ക്ഷുരക, നീ എത്ര നാരായണ ഗുരുക്കളെ കണ്ണാടിയിൽ പ്രതിഷ്ഠിച്ചു. കേരളത്തിൻ്റെ സവിശേഷമായ നവോത്ഥാന ശ്രമങ്ങളെ മുന്നിൽ നിർത്തുന്ന ഒരു രചനയാണിത്. നിലനിൽക്കുന്ന പാഠങ്ങളെ ജീവിച്ചിരിക്കുന്ന പാഠഭേദങ്ങൾ കൊണ്ട് ചേർത്തൊട്ടിക്കുന്ന മാസ്മരികത അവതരണ കവിതകളിൽ ഇപ്പോഴും സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിലൂടെ മറികടക്കുന്ന, പ്രതിരോധിക്കുന്ന ആക്ഷേപഹാസ്യത്തിൻ്റെ ജീവിക്കുന്ന നവോത്ഥാന ശ്രമങ്ങളായി ക്ഷുരന്മാർ മാറുന്നതിൻ്റെ ചിരികലർന്ന ഭാഷയായി ഈ കവിത മാറുന്നു. ചോദ്യങ്ങളിൽ കവിതകളെ കെട്ടിയിട്ട് വരാനിരിക്കുന്ന കാലത്തോട് നിരന്തരം ഒരു ചരിത്ര മുഹൂർത്തത്തെ കൊമ്പുകോർക്കുന്ന ഒരു മൃഗത്തെ ഈ കവിതയിൽ കണ്ടെത്താൻ വായനക്കാരന് കഴിയുന്നു. ചിക്ലും ചിക്ലും എന്ന അനുഗ്രഹത്തിൻ്റെ പുതിയ ഭാഷയെ കണ്ടെത്താനും പുതിയ തരം സമാധികളെ വെളിച്ചത്ത് കൊണ്ടുവരാനും ചരിത്രത്തെ എത്ര രസകരമായി നമ്മൾ മാറ്റി എഴുതുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ കവിത മാറുന്നു. നിത്യജീവിത സന്ദർഭങ്ങളിൽ നിന്ന് കവിത കണ്ടെത്തുന്ന അവതരണ കവിതയുടെ കൈവിവേകം അങ്ങനെ കൂടുതൽ സ്പഷ്ടമാകുന്നു. പുതുകവിതകളുടെ സവിശേഷതകളെക്കുറിച്ച് വിമീഷ് മണിയൂർ നടത്തുന്ന പ്രഭാഷണമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കായ്ച്ചു എന്ന ഒറ്റ കുറ്റത്തിന് ഒരു മാവ് ഏറുകൊള്ളുകയാണ്. ദേവു പാടില്ല, എത്ര ഏറുകൊണ്ടാലും പഠിക്കില്ല. എല്ലാ വർഷവും കായ്ക്കും, മിണ്ടാതെ നിന്ന് ഏറുകൊള്ളും. 90കൾക്ക് ശേഷം മനുഷ്യൻ പരോക്ഷമായി ഏറുകൊള്ളുന്ന ഒരു മാവായി മാറിയതിൻ്റെ ഏറ്റവും രസകരമായ ഓർമ്മപ്പെടുത്തലായി വിഷ്ണുപ്രസാദിൻ്റെ മാവ് മാറുന്നു. അതിജീവിക്കാൻ വേണ്ടി മാവ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും എറിഞ്ഞുകൊല്ലുന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ അസമത്വങ്ങളുടെ ഒരു ലോകത്തെ കവി പച്ചയ്ക്ക് നിർത്തുന്നു. എത്ര ഏറുകൊണ്ടാലും പിന്നെയും പിന്നെയും കായ്ക്കുന്ന മരമായി സാധാരണക്കാരൻ മാറുന്നു. പരാതികൾ എവിടെയും എത്തിച്ചേരില്ലെന്ന പരിഹരിക്കപ്പെടാനാവാത്ത പ്രശ്നമാണ് അതിജീവനം എന്ന തിരിച്ചറിവോടെ മിണ്ടാതെ ഏറുകൊള്ളുന്ന വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ യാതൊരു മറയുമില്ലാതെ വെളിച്ചപ്പെടുത്താൻ കവിക്ക് സാധിക്കുന്നു. വീട് ഒരു വയസ്സൻ സിംഹം, അത് ആർത്തിയോടെ രാത്രി എന്നെ തിന്നുന്നു, രാവിലെ ദഹിക്കാതെ പുറന്തള്ളുന്നു. വീടും വീടുമായി ബന്ധപ്പെട്ട സകലതും കവിതയിലേക്ക് താമസം മാറിയ ഒരു കാലഘട്ടം കൂടിയാണ് അവതരണ കവിത സൂചിപ്പിക്കുന്നത്. അബ്ദുൾ സലാം എന്ന കവിയുടെ ഈ രചന വീടിനെ ഒരു മൃഗത്തിൻ്റെ ആസക്തിയോടെന്നപോൽ നോക്കിക്കാണുന്നു. വീട് എന്നും ആർത്തിയോടെ, ഒരുപക്ഷെ വിശപ്പോടെ കഴിക്കുന്ന ഒന്നായി അതിലെ ഓരോ മനുഷ്യരും മാറുന്നു. പിറ്റേന്ന് ദഹിക്കാത്ത ഒരു ഭക്ഷണമായി ഛർദ്ദിച്ച് പുറത്തു തള്ളുന്നതും നമ്മൾ കാണുന്നു. കുടുംബജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ വളച്ചുകെട്ടലുകളില്ലാതെ ആവിഷ്കരിക്കുന്ന അബ്ദുൾ സലാം സാധാരണക്കാരൻ ആർക്കും ദഹിക്കാത്ത ഭക്ഷണമായി തീരുന്നതിൻ്റെ ആദികൾ കൂടി പങ്കുവയ്ക്കുന്നു. ആരുടേക്കെയോ ദഹിക്കാത്ത, പുറത്തു തള്ളിയ വേദനകളായി ജീവിക്കുന്ന മനുഷ്യരെ, മനുഷ്യഗോത്രങ്ങളുടെ ചരിത്രം കൂടി അതോർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം കുടുംബം എന്ന യാഥാർത്ഥ്യത്തെ നേരിടാനാവാത്തതിൻ്റെ ആത്മസംഘർഷങ്ങളെയും കവിത പുറന്തൊലി കളഞ്ഞ് വായനക്കാരന് മുമ്പിൽ വെക്കുന്നു. അകത്ത് കവിതകൾ, പുറത്ത് കടമകൾ. അകത്ത് നീല നിലാവ്, പുറത്ത് കത്തുന്ന വെയിൽ. അകത്ത് കാളി, പുറത്ത് ദാസി. പുറത്തുനിന്ന് പൂട്ടിയ വാതിൽ തുറക്കാനാവാതെ ഞാൻ. നൂറ്റാണ്ടുകളുടെ ലിംഗ അസമത്വത്തിൻ്റെ പുനർവായനകളിലേക്ക് ഈ കവിത നമ്മളെ നടത്തുന്നു. പലതായി ജീവിക്കേണ്ടി വരുന്നവരുടെ ചിതറലുകളെ വൈരുദ്ധ്യങ്ങളിലൂടെ ചേർത്തൊട്ടിക്കുകയാണ് ഈ കവിതയിൽ. കാളിദാസി എന്നു പേരുള്ള ഈ കവിത നിലനിൽക്കുന്ന ചില ഓർമ്മയുടെ എഴുതപ്പെട്ട പാരമ്പര്യങ്ങളെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ പൂന്തോട്ടത്തിലെ മാവിൻ തണൽ തൂത്തുവെടിപ്പാക്കി, കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ഇന്നത് തൂക്കാൻ മറന്നു, അപ്പോൾ അത് ഇന്നലത്തേക്കാൾ ഭംഗിയായിരിക്കുന്നു. നിലനിൽക്കുന്ന സൗന്ദര്യബോധങ്ങളെ പുതുക്കുക എന്നത് എക്കാലത്തും കവിതയുടെ വഴിയാണ്. വെട്ടിയൊതുക്കുന്ന സൗന്ദര്യബോധങ്ങളിൽ നിന്ന് കൂടുതൽ പടർന്ന് പന്തലിച്ച ഉൾപ്പെടുത്തലുകളുടെ സൗന്ദര്യത്തെ തുറന്നുവെക്കുന്ന എം ആർ വിഷ്ണുപ്രസാദിൻ്റെ കവിതയാണിത്. തൂത്തുകഴിഞ്ഞതിൻ്റെ സൗന്ദര്യം തൂക്കാത്ത ഇന്നത്തേക്കാൾ കുറവാണ് എന്ന് വൈവിധ്യങ്ങളെ ചേർത്തു പിടിക്കാനുള്ള ഉൾക്കരുത്തോടെ കവിത പറയുന്നു. പക്ഷേ അപ്പോഴും അത് തിരിച്ചറിയണമെങ്കിൽ തൂത്തുകളഞ്ഞ ഒരു ഇന്നലെ ആവശ്യമാണെന്ന് കവി പറയാതെ പറയുന്നുണ്ട്. വിഷ്ണുപ്രസാദിൻ്റെ മറ്റൊരു കവിത: നിന്നെക്കുറിച്ചോർത്ത് കരഞ്ഞ രാത്രികളാണ് നീ എൻ്റേതായിരുന്നു എന്നതിൻ്റെ തെളിവ്.
എന്ന് എസ് കലീഷ് സ്നേഹത്തിന് തെളിവ് നൽകുമ്പോൾ പ്രണയം എന്ന മനുഷ്യാവസ്ഥയുടെ അഴിയാത്ത ഒരു നൂലുകൂടി പൊട്ടുന്നു. സ്നേഹത്തിന്റെ ഭിന്നാവസ്ഥയിലുള്ള നിരവധികളായ രചനകൾ അവതരണ കവിതയിൽ വിരിഞ്ഞാടുന്നു. സത്യസന്ധമായ പറച്ചിലുകളായും ആത്മാർത്ഥതയുടെ അങ്ങേയറ്റത്തെ സാക്ഷ്യങ്ങളായും കവിതകൾ രൂപാന്തരപ്പെടുന്നു. ജീവിച്ചിരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മുടക്കുമുതലായി പ്രണയം മാറുന്ന സാമൂഹിക സാഹചര്യത്തെ അവതരണ കവിത നെഞ്ചേറ്റുന്നു. പേരിടാനാവാത്ത ചില സുന്ദര അസുന്ദര നിമിഷങ്ങളെ കവിതയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ രസകരമായ ആവിഷ്കാരമാണ് കുഴൂർ വിൽസന്റെ മെയ് 29 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ് എന്ന കവിത. വഴിയരികിൽ മരം പൂത്തു നിൽക്കുന്നത് കാണുമ്പോഴുള്ള ഒരിതുപോലെ, വളരെ വയസ്സായ സ്ത്രീ ചിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരതുപോലെ, പുലർച്ചെ ഒരൊച്ച കേട്ടപ്പോൾ ഒരു ഇത് ഒരത്, മറ്റെല്ലാറ്റിനെയും പോലെ ഭാഷ മുഴുമിച്ചിട്ടില്ലാത്ത ഒരു പണിയാണെന്ന് കവിത പറയാതെ പറഞ്ഞു വെക്കുന്നു. പുതിയ വാക്കുകൾ പ്രയോഗങ്ങൾ ഇനിയും വെളിച്ചത്ത് വരേണ്ടതുണ്ടെന്നും അത് കണ്ടെടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജൈവ പ്രകൃതിയിൽ നിന്നാണെന്നും കവി തിരിച്ചറിയുന്നു. തന്നാലാവും വിധം ജീവിതത്തെ ആവിഷ്കരിച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തെ കൂടി അത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. അവതരണ കവിതകൾ ഏറ്റവും കൂടുതൽ എടുത്തുപയോഗിച്ചിട്ടുള്ള ഒരു രൂപം ഓട്ടോഗ്രാഫിൻ്റേതാണ്. മോഹനകൃഷ്ണൻ കാലടി എഴുതുന്നു: ഒരിക്കലും അസ്തമിക്കാത്ത പകലാവട്ടെ നിന്റെ കല്യാണപ്പന്തൽ, ഒരിക്കലും പുലരാത്ത രാത്രിയാവട്ടെ നിന്റെ ആദ്യ രാത്രി. ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങളെ നേരിടുന്ന ഒരു മനുഷ്യനെ കവിതയിൽ നമ്മൾ അങ്ങനെ കണ്ടെത്തുന്നു. വീടിനെക്കുറിച്ച് P.N. Gopikrishnan എഴുതുന്നു: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്ഥാപനമാണത്. വെട്ടുകത്തി, തീ, ടെലിവിഷൻ, പുരുഷൻ തുടങ്ങിയ മാരകായുധങ്ങളുടെ സൂക്ഷിപ്പാണ് പ്രധാന ചുമതല. നിരവധി എലികളെയും പാറ്റകളെയും എട്ടുകാലികളെയും ഉൽപ്പാദിപ്പിക്കുന്നതിനിടയിൽ അത് ഒന്നോ രണ്ടോ മനുഷ്യ കുഞ്ഞുങ്ങളെ കൂടി ജന്മം നൽകാറുണ്ട്. ഗതിരൂപത്തിൽ എഴുതപ്പെട്ട ഈ കവിത വീടിനെ ഒരു സ്ഥാപനമായി പച്ചയ്ക്ക് കാണുന്നു. പലതിൻ്റെയും സൂക്ഷിപ്പുകളാണ് പണി. അതിലൊന്നു മാത്രമായി മനുഷ്യൻ ചുരുങ്ങുന്നു. തികച്ചും അപകടകരമായ ഒരു സ്ഥാപനം എന്ന് പറയാം. പ്രത്യക്ഷമായ കാവ്യാചാരങ്ങളെ, ശീലങ്ങളെ കുതിറിയൊഴുകുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കവിത. രൂപപരമായും ഭാവപരമായും അത് ചുരുക്കപ്പെടുന്നുണ്ട്. അവതരണ കവിതയിലെ പ്രബലമായ ഒരു വിഭാഗം നിരീക്ഷണങ്ങളുടേതാണ്. ഒന്നിനെ മറ്റൊന്നോ അനേകമോ ആയി കാണുന്ന പ്രവർത്തനം കൂടിയാണ് ഇന്ന് കവിത ഏറ്റെടുത്ത് നടത്തുന്നത്. നിലവിലുള്ള വീട്, കുടുംബം എന്ന പാഠത്തെ സാമ്പ്രദായികമല്ലാത്ത രീതിയിൽ പൊളിക്കുന്നതിനോടൊപ്പം പുതിയ നോക്കിക്കാണലുകൾ കൂടി അത് നടത്തുന്നു. വ്യക്തിപരമല്ലാത്ത ഒരു വായന എന്നതിലുപരി വസ്തുനിഷ്ഠത എന്ന കണ്ണിനെ ചേർത്തൊട്ടിക്കുകയും ചെയ്യുന്നു. വീരാൻകുട്ടിയുടെ വീണില്ല പൂവ് പാഠഭേദങ്ങൾക്കും ചെറുതുകളുടെ ആഘോഷങ്ങൾക്കും പുതിയൊരു മാതൃക നൽകുന്നുണ്ട്. കൊഴിഞ്ഞു പോകുന്നതിൽ വിലപിക്കുന്നതെന്തിന്? അടരുന്നതിനും വീഴുന്നതിനുമിടയിലുള്ള ഞൊടിയേരം കൊണ്ട് ഒരു പറവയുടെ ജീവിതം അത് ജീവിക്കുന്നുണ്ടല്ലോ. എല്ലാ ചെറുതുകളും സമാന്തരമായി ജീവിക്കുന്നുണ്ടെന്നും ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നുണ്ടെന്നും കവിത പറഞ്ഞു വയ്ക്കുന്നു. വീണപൂവ് എന്ന മലയാള കാവ്യത്തിൻ്റെ വിചിത്രമായ പാഠഭേദമായി കവിത അങ്ങനെ മാറുന്നു. നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള എൻ്റെ വീട്ടിലെത്തണമെന്നില്ല, എത്തിയാൽ തന്നെ നിന്നെയൊന്ന് തൊടാൻ കഴിയണമെന്നില്ല, ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ പറ്റണമെന്നില്ല, കരഞ്ഞാൽ തന്നെ ഒരാൾക്കും അത് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം? എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഒരർത്ഥത്തിൽ കൈവിട്ടുപോയ പലതിനെയും തിരിച്ചു വിളിക്കുന്നതിൻ്റെ, കണ്ടെത്തുന്നതിൻ്റെ കവിതയാണ് അവതരണ കവിത. മരണത്തിൽ നിന്നുപോലും തിരിച്ചു വിളിക്കാൻ ഒരുങ്ങുന്ന സ്നേഹത്തെ നമ്മൾ വായിച്ചെടുക്കുന്നു. അതിനിടയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ ദൂരമായും ആചാരങ്ങളായും സദാചാരങ്ങളുടെ ലംഘനമായും അയാൾ തിരിച്ചറിയുന്നു. അത്തരം തടസ്സങ്ങളൊക്കെയും നേരിട്ട് വരേണ്ട ഒരാവശ്യമില്ലെന്നും അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാവുന്ന ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ടെന്ന് അത് ആണയിടുന്നു. ആത്മഹത്യയ്ക്ക് മുമ്പ് തന്നെ കവിത കൊണ്ട് പ്രകാശിച്ച കവിയാണ് ജിനേഷ് മടപ്പള്ളി. കവിത കണ്ടെത്താനുള്ള അവൻ്റെ മിടുക്ക് തെളിയിക്കുന്നതാണ് ഒഴികെ എന്ന കവിത. കൂട്ട ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്ന കുടുംബത്തിലെ അതിന് തയ്യാറാകാത്ത ഒരേ ഒരാളെ കുലദ്രോഹി എന്ന് വിളിക്കണം. ഒരു വീട് ഒന്നിച്ചു നെയ്ത സ്വപ്നത്തെ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തെ ക്രൂരമായ വാശിയാൽ തോൽപ്പിക്കുന്ന അയാൾ വല്ലാത്ത പ്രയാസം വരുമ്പോൾ ആരോടും പറയാതെ ഒറ്റയ്ക്ക് തൂങ്ങിച്ചത്ത് സ്വാർത്ഥത തെളിയിച്ചെന്നും വരാം. MB Manojinte അത്യാവശ്യമായി 100 രൂപ എന്ന കവിത ATM മെഷീനെ കവിതയാക്കി മാറ്റുന്നു. കവിത ഇങ്ങനെയാണ്: ബാങ്കിങ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തുക പിൻവലിക്കൽ, സേവിങ്സിൽ നിന്ന് ഇല്ല, ഉണ്ട്, ഇല്ല, ഉണ്ട്, കൂടുതൽ സമയം ആവശ്യമാണോ തുടങ്ങി 100 കൂട്ടം ചോദ്യങ്ങളുമായി മനുഷ്യനെ അത് കളിയാക്കുന്നു. സങ്കീർണതകൾ വിരിച്ച് പുറത്തിരുത്തുന്നു.
മനുഷ്യൻ കൂടി ചേർന്നുണ്ടാക്കിയ ലോകം മനുഷ്യനെ ഛർദ്ദിച്ചു തള്ളുന്നതിൻ്റെ പകർപ്പുകളായി കവിത മാറുന്നു. പലതരം മനുഷ്യർ കവിതയിലേക്ക് ഭാഷയിൽ തങ്ങളുടെ ഇടം തിരിഞ്ഞ് എത്തുന്നതിന് കവിത സാക്ഷിയാവുന്നു. മോങ്ങാനിരിക്കുമ്പോൾ തലയിൽ തേങ്ങ വീണുചത്ത ഏതു നായിയുടെ ഫോസിലാണ് ചിരവ? ഒരുപാട് വീര്യമുള്ള പ്രതിഷേധം കൊണ്ടാവുമോ? എത്ര അടക്കി നിർത്തിയിട്ടും ചിരവ തേങ്ങ കാണുമ്പോഴെല്ലാം കുരക്കുകയും മുരളുകയും ചെയ്തു പോരുന്നത്? അടക്കിവെച്ച പ്രതിഷേധത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കുത്തൊഴുക്കായി അവതരണ കവിത മാറുന്നതിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണങ്ങളിലൊന്നാണ് ശ്രീജിത്തരിയല്ലൂരിൻ്റെ ചിരവ എന്ന കവിത. അത് കണ്ടെത്തുന്ന ജൈവികമായ നിരീക്ഷണമാണ് ഭാഷയെപ്പോലും മുന്നോട്ട് നടത്താൻ ഒരർത്ഥത്തിൽ പ്രേരിപ്പിക്കുന്നത്. ഒന്നിൽ മാഞ്ഞുപോയ ചരിത്രത്തെ, പഴയ കാലങ്ങളെ കൂടുതൽ ഗഹനമായി കണ്ടെത്തുന്ന, പ്രത്യക്ഷമായി പറയുന്നതാണ് ഈ കവിത. എത്ര കുഴിച്ചു തള്ളിയാലും തിരിച്ചെത്തി നേർക്കുനേർ നിന്ന് കുരച്ചു ചാടുമെന്ന് അവതരണ കവിത പുറത്തുവെക്കുന്നു. ശൈലന്റെ ഗുണ്ടാത്മകൻ നിർമ്മിക്കുന്നത് ഭാഷയിലെ ഭാഷയാണ്. അത്രമേൽ വിപണന മൂല്യമേറിയിട്ടും കിഡ്നിയെ ചൊല്ലി ഒരു കവിയും ഉപമ മെനിഞ്ഞില്ലല്ലോ, പേടയെ ഒരു കാതലനും എന്നെപ്പോൽ നിന്നിലത് തേടിയില്ലല്ലോ എന്ന് വിപണിയെ വായിക്കുന്നു. സ്നേഹിക്കുന്നവരുടെ കച്ചവടങ്ങളെ തുറന്നു വെക്കുന്ന കവിതയിൽ പുതിയ ഉപമകൾ പ്രത്യക്ഷപ്പെടുന്നു. ചുരുക്കത്തിൽ, പലതായതിനെ പലതായി വായനക്കെത്തിക്കുന്ന ഒരു ക്രമത്തിൻ്റെ പേരാണ് അവതരണ കവിത. അനേകം കവിതകളിലൂടെ, കവികളിലൂടെ അത് പ്രവഹിക്കുന്നു. ഒന്നൊന്നായി എടുക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെ വലിയ സൗന്ദര്യങ്ങൾ കൂട്ടി വായനകളിൽ മാത്രമേ വിസ്തൃതമാവുകയുള്ളൂ. എത്ര വേണമെങ്കിലും വിശാലമായി എഴുതാവുന്ന ആസ്തി അവതരണ കവിതയ്ക്കുണ്ട്. അതിൻ്റെ ചില മൂലകൾ, സെൽഫികൾ അവതരിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തത്. 1000 കവികളുടെ പേരു പറയുന്നതിലും 10 കവിതകളിലൂടെ വായനക്കാരെ വിസ്മയിപ്പിക്കുക എന്നതാണ് പ്രധാനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവതരണ കവിതയിലെ പ്രവാഹങ്ങൾ, പുതുകവിതയിലെ സവിശേഷതകളെക്കുറിച്ച് വിമീഷ് മണിയൂർ നടത്തിയ പ്രഭാഷണമാണ് സാഹിത്യവേദിയിൽ കേട്ടത്. വിമീഷ് മണിയൂരിന്റെ ഫോൺ നമ്പർ 9349658538. ഇനി VM ബഹിയ എഴുതി അവതരിപ്പിക്കുന്ന സ്വന്തം കവിത ഇഷ്കി ഹബീബി. അടച്ചിട്ട എന്റെ ജാലകവാതിലിൽ മുട്ടി നിന്റെ പേര് ചൊല്ലി വിളിക്കുന്നതാരാണ്? തുറക്കില്ലെന്നുറച്ച ചില്ലുപാളികൾക്കു ചാരെ കാലം നെയ്ത ചിലന്തി വലകൾ അറുത്തുമാറ്റിയും ഓർമ്മകളിൽ പടർന്ന പൊടി തട്ടിത്തുടച്ചെടുത്തും വീണ്ടും വീണ്ടും നിന്റെ പേരവിടെ കുത്തിവെക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇരുട്ടൊഴിച്ചു വെച്ച കോപ്പകൾ താനെ ഒഴിയവേ പതിയെ തെളിഞ്ഞു കാണായ നരച്ച വെള്ളിപ്പാത്രത്തിലെമ്പാടും നിന്റെ നാമങ്ങളെ കൊളുത്തിയിട്ടിരിക്കുന്നു. അട്ടിയട്ടിയായി മെതിച്ചിട്ട പുകമഞ്ഞു കതിരുകളുടെ രണ്ടറ്റങ്ങളിൽ നിന്നെ ഇഷ്കൊഴിച്ച് തെളിച്ച ഓരോ കെടാവിളക്കുകൾ മാറി മാറി കത്തിക്കൊണ്ടേയിരിക്കുന്നു. അട്ടിയട്ടിയായി മെതിച്ചിട്ട പുകമഞ്ഞു കതിരുകളുടെ രണ്ടറ്റങ്ങളിൽ നിന്റെ ഇഷ്കൊഴിച്ച് തെളിച്ച ഓരോ കെടാവിളക്കുകൾ മാറി മാറി കത്തിക്കൊണ്ടേയിരിക്കുന്നു. യാ ഇഷ്കി, യാ ഹബീബി, നിന്റെ സ്നേഹം എന്നെ അനശ്വരതയിലേക്കൊരു പ്രവാഹമായി ഒഴുക്കുന്നു. എത്ര കോരിയെടുത്തിട്ടും വലിച്ചു കുടിച്ചിട്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കുന്ന മഹാപ്രവാഹം. ഇഷ്കി ഹബീബി VM ബഹിയ എഴുതി അവതരിപ്പിച്ച സ്വന്തം കവിതയാണ് സാഹിത്യവേദിയിൽ കേട്ടത്. ഫോൺ നമ്പർ 9846775417. സാഹിത്യവേദിയിൽ ഇനിയൊരു കഥയാണ് കേളുത്തപ്പായി. എഴുതി അവതരിപ്പിക്കുന്നത് ശങ്കരനാരായണൻ മലപ്പുറം. താംബൂലത്തിലെ ഞരമ്പുകൾ നോക്കി ദിവ്യൻ പറഞ്ഞതനുസരിച്ച് കുടുംബത്തിൻ്റെ അടിവേരുകൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അടങ്ങൂ എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് അവർ നാടു ചുറ്റാനിറങ്ങിയത്. പറമ്പും പാടവും തോടും പുഴയും കുന്നും മലയും കയറിയിറങ്ങി അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മഴക്കാലം മാറി മഞ്ഞുകാലം വന്നു. മഞ്ഞുകാലം വേനൽക്കാലത്തിന് വഴിമാറിക്കൊടുത്തു. കുടുംബത്തിൻ്റെ തുടക്കക്കണ്ണിയായ പുളിയേങ്ങൽ കേളുമുത്തപ്പായിയെക്കുറിച്ച് അറിയണമെന്നുള്ളതിനാൽ
എന്തു ത്യാഗവും സഹിക്കാൻ അവർ ഒരുക്കമായിരുന്നു. ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയ വിവരം വെച്ച് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പലരെയും കണ്ട് വില്ലേജുകളും താലൂക്കുകളും മാത്രമല്ല അവർ ജില്ലകളും മറികടന്നു. പാലക്കാട് നിന്ന് പുറപ്പെട്ട അവർ അവസാനം പയ്യന്നൂരിലെത്തി. അവിടെയാണ് അവരുടെ ആദ്യ മുത്തപ്പായി എന്നും അവരുടെ കുടുംബത്തിൻ്റെ അടിവേരുകളെന്നും അവർ ഏതാണ്ട് ഉറപ്പിച്ചു. ഉദ്ദേശിച്ച കുടുംബത്തിൻ്റെ വിവരം ലഭിക്കാനായി അവർ പലരെയും കണ്ടു. തൃപ്തികരമായ വിവരം ലഭിക്കാത്ത അവർക്ക് അവസാനമായൊരു പിടിവള്ളി കിട്ടി. ഒരു വൃദ്ധൻ: പുളിയേങ്ങൽ കേളുത്തപ്പായിയോ? പുളിങ്ങൽ കേളനപ്പാപ്പൻ എന്ന ഒരപ്പാപ്പൻ ഉണ്ടായിരുന്നതായി കേട്ടണ. ഈ പേരുള്ളൊരു കുടുംബം പരിയാരത്തും തളിപ്പറമ്പിലും ഉള്ള കാര്യം അനക്ക് അറിയൂട്ടപ്പാ? അതുപോട്ടെ, ഈ അപ്പാപ്പൻ്റെ ബന്ധത്തിൽപ്പെട്ടതായിന് മാധവൻ. ഓൻ മരിച്ചു. മൂപ്പരെ ഓളോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതൊരു പാവ. പിന്നെ മാധവൻ്റെ മകനായി ഒരു ചെക്കനുണ്ട്, മനു. പുളിയേങ്ങൽ കേളൻ തന്നെയാവാം തങ്ങൾ ഉദ്ദേശിച്ച പുളിയേങ്ങൽ കേളുത്തപ്പായി എന്ന് തീരുമാനിച്ച അവർ മാധവൻ്റെ വീട് അറിയാനുള്ള ആകാംക്ഷയോടെ വൃദ്ധനെ നോക്കി. എന്താ പാപ്പ പറയേണ്ടത്? ഇപ്പോഴത്തെ ചെക്കന്മാരെല്ലാം കണക്കാ. ഓനാണെങ്കിൽ അയിലേറെ തലതിരിഞ്ഞൊരു ചെക്കനാ. ഓനോട് ചോദിച്ചാൽ ഒരു കുന്തും നിങ്ങൾക്ക് കിട്ടൂല. ഓൻ്റെ വേഷം കണ്ടാൽ തന്നെ തലക്ക് പ്രാന്ത് വരും. ഓൻ്റെ കുറ്റിക്കാട് പോലത്തെ മുടിയും കാതിലെ കടുക്കനും കീറിപ്പറിഞ്ഞ പാൻറ്റും. ഇടയിൽ കയറി അവർ ചോദിച്ചു, എവിടെയാ ആ കുട്ടിയുടെ വീട്? എപ്പോൾ നോക്കിയാലും മൊബൈലുമല ഓൻ്റെ കണ്ണ്. ഓനെ കണ്ടിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ അയാൾ അവർക്ക് മാധവൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞുകൊടുത്തു. അവർ നേരെ മാധവൻ്റെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. വീട് കണ്ടുപിടിച്ച് അവിടേക്ക് കയറി ചെന്നു. ആ വീട്ടുവളപ്പിലൊരു പുളിമരം നിൽക്കുന്നത് കണ്ട് അവർ ഉറപ്പിച്ചു. കേളുത്തപ്പായിയും കേളനപ്പാപ്പനും ഒന്നു തന്നെ. മനുവിൻ്റെ അമ്മ അകത്തുനിന്ന് ഇറങ്ങി വന്നു. ഏറെ ക്ഷീണിതയായ അവരുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട്. തീർത്തും അപരിചിതരായ കുറേ ആളുകളെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന അവർ വന്നവരിലേക്ക് നോക്കി ആരെയെ അന്വേഷിക്കുന്നുമുണ്ട്. തങ്ങൾ പാലക്കാട് നിന്ന് വരികയാണെന്നും കേളുത്തപ്പായിയെക്കുറിച്ച് അറിയാനാണ് തങ്ങൾ വന്നതെന്നും അവർ മനുവിൻ്റെ അമ്മയോട് പറഞ്ഞു. അവർ കേളുത്തപ്പായിയെക്കുറിച്ച് ചോദിച്ചു. അവർ കൈമലർത്തി. മനു എവിടെയെന്ന അവരുടെ ചോദ്യത്തിന് അവർ ഏറെ സങ്കടത്തോടെ മറുപടി നൽകി. ഓൻ ഈടുന്ന് പോയിട്ട് കുറച്ച് മാസങ്ങളായിപ്പാ. ഈ തറവാട്ടിലൊരു കേളനപ്പാപ്പൻ ഉണ്ടായിരുന്നപ്പാ. ആ അപ്പാപ്പനൊരു അപ്പാപ്പൻ ഉണ്ടായിന്നെന്നും ആ അപ്പാപ്പൻ ഏടിയ പാർത്തതെന്ന് ആർക്കും അറിയില്ലെന്നും നെറ്റിയിൽ നോക്കിയിട്ടും ഒരു തുമ്പും കിട്ടിയില്ലാന്നും ആ അപ്പാപ്പൻ പാർത്തോടും തറവാടിൻ്റെ അടിവേരും കണ്ടുപിടിച്ച് ഈൾക്ക് തിരിച്ചു വരുമെന്നും പറഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഓൻ ഈഴ്ന്ന് ഇറങ്ങിപ്പോയത്. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടണില്ലപ്പാ. 2 മാസം മുമ്പ് ഓനൊന്ന് വിളിച്ച് കർണാടകത്തിലെ ബെല്ലാരിയിലെത്തിയെന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ മനുവിൻ്റെ ഒരു വിവരമില്ലപ്പാ. നീ എന്താപ്പാ ചെയ്യാന്ന് എനക്ക് അറിയില്ലപ്പാ. കേളുത്തപ്പായി ശങ്കരനാരായണൻ മലപ്പുറം എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇപ്പോൾ കേട്ടത്. ഫോൺ നമ്പർ 9037997341. സാഹിത്യവേദിയിൽ വീണ്ടും കവിതയാണ് എഴുതി അവതരിപ്പിക്കുന്നത്. സംഗീത ഗൗസ്, ആശകളുടെ ആകാശം. ഉരുളുന്ന ചക്രങ്ങൾ കറിയില്ലൊരിക്കലും, ഉഴറും മനസ്സിൻ്റെ നീറുന്ന നോവുകൾ, ഉയിരിനുണരുവാൻ ഉഷസൊന്നു കാണുവാൻ ഉടൽ കാത്തുനിൽപ്പുണ്ട് ഏതോ കരങ്ങളെ. വഴിവക്കിനോരത്ത് വെയിലേറ്റു നിൽപ്പുണ്ട് വിധിയെന്ന വേടൻ്റെ വിഷമേറുമമ്പുകൾ. അകമാകെ പൊള്ളുമ്പോൾ, ഇടനെഞ്ച് പിടയുമ്പോൾ, ഒരു കൈയിലുറങ്ങുന്നു ആശദൻ കടലാസ്. സ്വപ്നം പകുത്തതും പകരം കൊടുത്തതും, നാളെ നാളെ എന്നാരോ വിളിച്ചതും, ദിശയറ്റ കണ്ണുകൾ ദയ താണ്ടി അലയുമ്പോൾ, അതിരുകളറിയാതെ മനസ്സും കരഞ്ഞതും,
ഒരു വിരൽ കൊണ്ടാ ചക്രം കറക്കി ഒച്ചയുണ്ടാക്കി അങ്ങകലേക്കു നീങ്ങി വിശപ്പിൻ്റെ വിളികൾക്ക് വേനലും വർഷവും നിലക്കാത്ത ദുഃഖത്തിൻ നിത്യസംഗീതം ഇരുളിൻ ചുവട്ടിൽ പകലിന്നറൂതിയിൽ എഴുതി മായ്ക്കുന്നു ഭാഗ്യനിർഭാഗ്യങ്ങൾ എവിടെയെന്നറിയാതെ പരതുന്ന ഹൃദയത്തിനറിയാം ഇതൊക്കെയും നിത്യസത്യങ്ങൾ പറയുന്നു ജീവിതം പതിയെ പതിയെ പലതുണ്ടിനിയും വീഥികൾ നീളെ പറയാതെ പോയി പോയ ജന്മങ്ങളെ പോൽ പുലരാം ഒടുങ്ങാം ഒരു നാളിൽ നമ്മളും. ആശകളുടെ ആകാശം സംഗീത ഗൗസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് സാഹിത്യവേദിയിൽ കേട്ടത്. ഫോൺ നമ്പർ 8139804139. സാഹിത്യവേദിയിൽ അവസാനമായി ഒരു കഥയാണ് എഴുതി അവതരിപ്പിക്കുന്നത്. അശോക് കുമാർ പെരുവ, സർക്കസ്. പഠിപ്പുര മൈതാനത്ത് പൂരക്കാലത്തോടൊപ്പം പതിവാണല്ലോ സർക്കസും. വന്യമൃഗങ്ങളും അഭ്യാസങ്ങളുമെല്ലാം ഇന്ന് വിരുന്നുമുറിയിലെ ആവർത്തന വിരസമായ കാഴ്ചകളെങ്കിലും തരക്കേടില്ലാത്ത ടിക്കറ്റ് എടുത്ത് ചെറുപ്പക്കാർ തിക്കിക്കയറുന്നതിലെ രഹസ്യം കയറിക്കഴിഞ്ഞതോടെയാണ് പിടികിട്ടിയത്. എന്റെ കസേരയും മുന്നിൽ തന്നെയാണ്. പ്രകാശത്തിന്റെ പ്രളയത്തിൽ കൂടാരത്തിനകം ജ്വലിച്ചു. ആകാവുന്നത്ര മാന്യനായാണ് എന്റെ ഇരിപ്പെങ്കിലും ചുറ്റുമുള്ള പയ്യന്മാർ ചെത്തിപ്പൊളിക്കുകയാണ്. സർക്കസ് ജീവിതത്തിന്റെ പരുക്കൻ സാഹചര്യത്തിലും ഈ പെൺകുട്ടികൾ ഇത്രയധികം മിനിപ്പും സൗന്ദര്യവും സംരക്ഷിക്കുന്നതിലെ അത്ഭുതമായിരുന്നു എനിക്ക്. തുടക്കത്തിൽ അഭിവാദ്യം ചെയ്യാൻ മുഴുവൻ കലാകാരന്മാരും റിങ്കിലെത്തിയപ്പോൾ കൂടാരം ആർപ്പുവിളികളിൽ മുങ്ങി. ഞൊറിവെച്ച ഷോർട്ട്സും ബ്രേസിയറും ധരിച്ച ഘടനയൊത്ത പെണ്ണുങ്ങൾ വശ്യമായ നൃത്തച്ചുവടുകളോടെ അഭിവാദ്യം ചെയ്ത് നിരന്നു നിന്നു. ചുറ്റുമിരുന്ന യുവാക്കൾ പരിസരം മറന്ന് അശ്ലീല ചുവയുള്ള കമന്റുകൾ വിളിച്ചുകൂവി. കുഴിഞ്ഞ നാഭിയും ആലില വയറും കൊഴുത്ത കാലുകളും നോക്കിയിരിക്കെ എന്റെ മുന്നിൽ നിന്നവൾ മുൻനിരയിലെ കൊച്ചുകുട്ടികളുടെ കുസൃതികൾ കണ്ട് അവരെ നോക്കി മന്ദഹസിച്ചു. പശ്ചാത്തല സംഗീതത്തിന്റെ ചടുലതാളത്തിലിളകുമ്പോഴും സർക്കസുകാരുടെ മുഖത്ത് എപ്പോഴുമുള്ള കൃത്രിമഭാവത്തിനപ്പുറം അവൾ തികഞ്ഞ വാത്സല്യത്തോടെ കുട്ടികളെ കണ്ണുഴിഞ്ഞു. ഫ്ലഡ് ലൈറ്റുകളുടെ കടുത്ത പ്രകാശത്തിൽ അവളുടെ അടിവയറ്റിൽ പ്രസവിച്ചതിന്റെ അടയാളമായ ഞൊറിവുകൾ പോലുള്ള ഏതാനും വരകൾ ഞാൻ ശ്രദ്ധിച്ചു. തീ തൊട്ട പോലെ മനസ്സ് ഒന്ന് പിടഞ്ഞു. നെഞ്ചിനകത്തെ കയത്തിൽ നിലകിട്ടാത്ത ഒരു വാക്ക് അമ്മ അമ്മ എന്ന് മുങ്ങിപ്പൊങ്ങി. റിങ്ങിൽ പ്രകടനങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ മെല്ലെ കൂടാരത്തിന് പുറത്തേക്ക് നടന്നു. സർക്കസ് അശോക് കുമാർ പെരുവ എഴുതി അവതരിപ്പിച്ച കഥയോടെ സാഹിത്യവേദി സമാപിച്ചു. അശോക് കുമാറിന്റെ ഫോൺ നമ്പർ 9497872711. അടുത്ത സാഹിത്യവേദി 19 രാത്രി 8 കേൾക്കാം. അന്ന് ബിന്ദു കാവന്നൂരിന്റെ കഥ, സതീഷ് മലപ്പുറം, പ്രമോദ് കുറുവന്തൊടി, സംഗീത ഗൌസ് എന്നിവരുടെ കവിതകൾ, കാവേരി ആമയൂരിന്റെ ഹൈക്കു കവിതകൾ എന്നിവ കേൾക്കാം. സാഹിത്യവേദി സമാപിച്ചു. സഹായം ശാലിനി എസ്.